ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കാനിടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവം തൻ്റെ വലിയ കൃപ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും ഇതുവരെ കാത്ത് അനുഗ്രഹിച്ച് വളർത്തിയതിന് നന്ദി അർപ്പിക്കുന്നു. ഇനിയും തമ്പുരാൻ്റെ ആ കരുണയിൽ ആശ്രയിക്കാൻ, ആ കരുണയിലായിരിക്കാൻ ദൈവം കരുണയോടെ നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹമുള്ളവരെ, സാധാരണ മനുഷ്യർക്ക് അനുതാപം പശ്ചാത്താപം എന്നുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഒരു തരം അവഗണനയാണ്, ഒരു തരം പുച്ഛമാണ്. ഒരു കാര്യം ഒരാൾ ചെയ്തു പോയിട്ട് പശ്ചാത്തപിച്ചിട്ടെന്ത് പ്രയോജനം, അനുതപിച്ചിട്ട് അനുതാപം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചേക്കാം. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ചെയ്യാനുള്ളത് ചെയ്തുപോയി, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു ഭാവവും ചിന്തയുമൊക്കെ വളരെ പ്രബലമാണ്. ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങൾ നിങ്ങളോടൊത്ത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, വാസ്തവത്തിൽ അനുതപിച്ചാൽ എന്ത് പ്രയോജനം? എന്തിനാണ് അനുതാപം? അനുതാപം പശ്ചാത്താപം ഇതുകൊണ്ടെല്ലാം എന്ത് പ്രയോജനം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗ വിഷയം തന്നെ, മാനസാന്തരപ്പെടുവീൻ, പശ്ചാത്തപിക്കുവീൻ, അനുതപിക്കുവീൻ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തിരുവചനം എന്തു പറയുന്നു? തിരുവചനത്തിൽ ആദിയോടന്തം, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള വിശുദ്ധ ലിഖിതങ്ങളിൽ ആദിയോടന്തം അനുതാപത്തിനുള്ള ആഹ്വാനമാണ്. അനുതാപത്തിനുള്ള ആഹ്വാനം ദൈവസന്നിധിയിൽ വളരെ ശക്തമായി തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അനുതാപം അനിവാര്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, ശുദ്ധമുള്ള റോമാലേഖനത്തിൽ 2:4 ദൈവം ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ? ദൈവത്തിൻ്റെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? കണ്ടോ, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നോക്കൂ, എത്ര വലിയ കാര്യമാണത്! ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ത് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മളോട് കരുണയാകുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. അതുകൊണ്ട് തന്നെ അനുതാപം അനിവാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, ശുദ്ധമുള്ള യാക്കോവായ സുറിയാനി സഭയുടെ പ്രാർത്ഥനയുടെ ആരംഭഭാഗം, അതായത് ഒരു കൗമയോടുകൂടെ, കൗമ എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ പാസ്റ്റ് ടെൻസിലാണ് ഒരു വെർബ് പറയുന്നത്, കൂം. കൗമ എന്ന് പറഞ്ഞാൽ ഒരു നിർത്ത് എന്നാണ്, ഒരു നിർത്ത് പ്രാർത്ഥന. അത് ട്രൈസാഗിയോൻ എന്ന, അഥവാ വിശുദ്ധ തൃത്വ കീർത്തനം എന്ന പ്രാർത്ഥന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ് അത് 3 അതാണ് ട്രൈസാഗിയോൻ അഥവാ വിശുദ്ധ തൃത്വ കീർത്തനം. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത പ്രാർത്ഥന, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളതാണ്. കണ്ടോ, കരുണയ്ക്കായി യാചിക്കുന്ന പ്രാർത്ഥനയാണ് സഭയിൽ ഉടനീളമുള്ളത്. സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് തന്നെ ഈ കൗമയോടുകൂടെയാണ്. അതുകൊണ്ട് ഈ കരുണ അല്ല,
അതെങ്ങനെയാ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവെ ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി കരുണ ചെയ്യണത് എങ്ങനെയാണ്? എന്താണ് കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, കരുണ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ശിക്ഷ തെറ്റുകൾക്ക് പാപങ്ങൾക്ക് തക്കതായ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് നീതിയാണ്. ആ നീതി നടപ്പാകാതെ കരുണയായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ശിക്ഷയെ, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലത്തെ എന്നിലേക്ക് തരാതെ, ശിക്ഷാവിധി തരാതെ ദൈവം എന്നോട് സഹിഷ്ണുത കാണിക്കുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ എൻ്റെ പാപങ്ങൾക്ക് തക്ക ശിക്ഷ എനിക്ക് നൽകാതെ ദൈവം എന്നെ സംരക്ഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്നാൽ കൃപ എന്നാലോ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ പലവിധ കൃപകളിലേക്ക് നമ്മെ നയിക്കും. ഇപ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണ, കരുണയുടെ അടിസ്ഥാനം തന്നെ, കരുണയുടെ ലക്ഷ്യം തന്നെ എന്താണെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശുദ്ധമുള്ള റോമാലേഖനം 2:4, ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുതാപം അനിവാര്യമാണ്. അനുതാപം അനിവാര്യമാണെങ്കിൽ, ദൈവം നമ്മോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ അനുതാപത്തിലേക്ക് ആയിത്തീരണം. പശ്ചാത്താപവും മാനസാന്തരവുമാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 4:7, കർത്താവായ യേശുക്രിസ്തു, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ പ്രസംഗ വിഷയം തന്നെ, മാനസാന്തരപ്പെടുവീൻ, പശ്ചാത്തപിക്കുവീൻ, അനുതപിക്കുവീൻ എന്നുള്ളതാണ്. അതുതന്നെ വിശുദ്ധ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 15:15 നമ്മളങ്ങനെ തന്നെ വായിക്കുന്നു, കാണുന്നു. അപ്പോൾ അനുതാപം അനിവാര്യമാണ് എന്ന് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അനുതപിക്കാത്തവരെ ശാസിക്കുന്നത് നമുക്ക് കാണാം. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11:20-24 വചനങ്ങളിലും, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 10:13-15 വചനങ്ങളിലും, അനുതപിക്കാത്ത പട്ടണങ്ങളെ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു ശാസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, അനുതാപമില്ലാത്തതുകൊണ്ട്, വിശ്വാസമില്ലാത്തതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് അത്ഭുതങ്ങളോ അടയാളങ്ങളോ കാണിക്കാൻ പറ്റാത്ത പല സന്ദർഭങ്ങളുമുള്ളതായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ അനുതാപം ദൈവം ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മിൽ നിന്ന്. നമുക്കെല്ലാവർക്കും അനുതാപമുണ്ടാകണം. എന്താ അനുതാപം? ഒരു കാര്യം ചെയ്തുപോയി, അതിനെക്കുറിച്ച് ഇനി വന്നുപോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ പ്രയോജനം എന്നൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അല്ല, തമ്പുരാൻ പറയുന്നു, അങ്ങനെയല്ല, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ഇനിയും മാപ്പുണ്ട്, ഇനിയും രക്ഷയുണ്ട്, അതിൽ നിന്ന് വിടുതൽ നിങ്ങൾക്കുണ്ട് എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മാനസാന്തരപ്പെടുവീൻ, നിങ്ങൾ അനുതപിക്കുവിൻ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ എന്ന് കർത്താവ് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബത്സയിദ, കൊരസീന പട്ടണങ്ങളെ കർത്താവ് ശാസിക്കുന്നു അനുതപിക്കാത്തത് കൊണ്ട്. ഒരാൾ രണ്ടാളല്ല, ആ ദേശത്തുള്ളവരെ മുഴുവനും കർത്താവ് അനുതപിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്, അവരെ ശാസിക്കുകയാണ്. എന്നെയും നിങ്ങളെയും അനുതപിക്കാത്തത് കൊണ്ട് കർത്താവ് ശാസിക്കാനിടയാകരുത്, കർത്താവ് നമ്മെ ശാസിക്കാനിടയാകരുത്. സ്നേഹമുള്ളവരെ, നമുക്ക് അനുതാപത്തിലേക്ക് വരാം. അനുതാപത്തിലേക്ക് വന്നാൽ എന്താ പ്രയോജനം? എന്തെല്ലാം കാര്യങ്ങളാണ് അനുതപിച്ചാൽ നമുക്ക് കിട്ടുന്നത്? പ്രധാനമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് തൻ്റെ ഗിരിപ്രഭാഷണം അഥവാ മലപ്രസംഗം. മലപ്രസംഗത്തിൽ ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 5:4 കർത്താവ് പഠിപ്പിക്കുന്നു, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അതായത്, പശ്ചാത്തപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അനുതാപമുള്ളവർ,
ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അനുദപിച്ചാൽ പ്രധാനമായി കിട്ടുന്നത് ആശ്വാസമാണ്. നമ്മളെല്ലാവരും അനിവാര്യമായി നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാന യോഗ്യതയാണ് അനുതാപമെന്നുള്ളത്. അനുതപിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടും. രണ്ടാമത്, അനുതപിച്ചാൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടമാണ് നമ്മൾ നശിക്കില്ല, നശിക്കില്ല. തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 13:3 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഗലീലക്കാരുടെ രക്തം ബലികളിൽ പീലാത്തോസ് ചേർത്തതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകും. കർത്താവായ യേശുക്രിസ്തു ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിരിക്കുകയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകും. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ, പ്രത്യേകിച്ച് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സാമ്പത്തിക കാര്യത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ, വേലകളിൽ, ജോലികളിലെല്ലാം നമ്മൾ നശിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് പശ്ചാത്താപമുണ്ടാകണം. ദൈനംദിനം ചെയ്തു പോകുന്ന പ്രവൃത്തികളെക്കുറിച്ച് ദൈവത്തിന് അവിഹിതമായ, ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും വേണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. പശ്ചാത്തപിച്ചാൽ നീ നശിക്കില്ല, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നീ നശിക്കും എന്ന് കർത്താവ് തിരുവായി കൊണ്ട് അരുളി ചെയ്തിരിക്കുകയാണ്. ദുഷ്ടമനുഷ്യരാലും ദുഷ്ടഭരണകർത്താക്കളാലും നമ്മൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് വലിയ വലിയ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതൊന്നും നമ്മളെ ഏൽക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന് ഹിതകരമായ വിധത്തിൽ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ നമ്മൾ നശിക്കില്ല, രാജ്യം തന്നെ നശിക്കാതിരിക്കാൻ. എന്തൊരു വലിയ മഹാമാരിയാണ് വിവിധ സ്ഥലങ്ങളിൽ പിടിപെട്ടിരിക്കുന്നത്! ലോകത്ത് പല രാജ്യങ്ങൾക്കും മാനവരാശിയുടെ നാശത്തിനായിട്ട് വന്നിരിക്കുന്ന ആ വലിയ മഹാമാരി നമ്മിൽ നിന്ന് അകന്നു പോകാൻ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിച്ചു പോകും. സ്നേഹമുള്ളവരെ, ഒന്നാമത് ആശ്വാസം ലഭിക്കും പശ്ചാത്തപിച്ചാൽ. രണ്ട്, പശ്ചാത്തപിച്ചാൽ നാശം ഒഴിഞ്ഞു പോകും, നശിക്കാതിരിക്കും. ഇനിയുമുണ്ട്, തീർന്നില്ല. പശ്ചാത്തപിച്ചാൽ ഇനി മറ്റെന്താ ലഭ്യമാകുന്നത്? മൂന്നാമത്തെ കാര്യം, പശ്ചാത്തപിച്ചാൽ പാപമോചനം ലഭിക്കും, നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കും. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തികൾ 3:19 നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം കരുണ ചെയ്ത് അനുഗ്രഹം തന്നതുകൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്. ഇതുപോലെ ഉത്സാഹത്തോടെ ആയിരിക്കാനും വചനത്തിൻ്റെ കേൾവിയിലായിരിക്കാനും തമ്പുരാൻ ഇടയാക്കിയത് തമ്പുരാൻ്റെ വലിയ കരുണയാണ്. നമ്മുടെ ജീവിതത്തിൽ പല പാപങ്ങളും നമ്മൾ ചെയ്തു പോയേക്കാം. ആ ചെയ്ത പാപങ്ങൾക്കെല്ലാം മോചനം ലഭിക്കുന്നത് പശ്ചാത്തപിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ വ്യക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, നിങ്ങൾ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ. നമ്മുടെ നമുക്ക് സാധാരണ ഇപ്പോൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അനിഷ്ടമായിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപദ്രവമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നാൽ നമ്മൾ ചെയ്ത പ്രവൃത്തി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ തമ്പുരാൻ ആവശ്യപ്പെടുന്നു, പശ്ചാത്തപിക്കുവീൻ. വചനത്തിലൂടെ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വിശുദ്ധ സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ. ഇനി നാലാമതൊരു കാര്യമുണ്ട്. എന്താണത്? അപ്പോസ്തല പ്രവൃത്തികൾ
എട്ടാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ആ വചനം നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ദുഷ്ടവിചാരങ്ങൾക്ക് മാപ്പ് ലഭിച്ചേക്കും. ദുഷ്ടവിചാരങ്ങൾക്ക് മാപ്പ് ലഭിക്കാൻ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും വിചാരത്തിനും അതീതമായ ചില അനാവശ്യ ചിന്തകൾ, ഈ ചിന്ത ഇനി വരല്ലേ, ഇനി ഇങ്ങനെ വിചാരിക്കില്ലേ ഞാൻ എന്നൊക്കെ ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ പരിശ്രമിച്ചേക്കാം. എന്നിട്ടും വീണ്ടും വീണ്ടും ആ ചിന്ത തന്നെ നമ്മെ മതിക്കുന്നു. അത് നമ്മുടെ കൂടെയുള്ളവർക്ക് ദോഷമാണ്, ദൈവത്തിന് വിരുദ്ധമാണ്, സമൂഹത്തിനെതിരാണ്. അങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾക്ക് മാപ്പ് ലഭിക്കാൻ, മാപ്പ് ലഭിക്കാൻ എന്ത് ചെയ്യണം? 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ആ വചനം ഇങ്ങനെയാണ്, നിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഒരു പക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. അതായത് ഒരുത്തൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ വില കൊടുത്തു വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. പല കുറുക്ക് വഴികളിലൂടെ, എളുപ്പ വഴികളിലൂടെ പല കാര്യങ്ങളും നേടാനാണ് നാം ഓരോരുത്തരുടെയും ആഗ്രഹം അഥവാ വാഞ്ച. അവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ, അങ്ങനെ നീ വ്യഗ്രതപ്പെടരുത്. അത് നീ നിന്നെ ദുഷ്ടവിചാരങ്ങളിലൂടെ നയിക്കുന്നെങ്കിൽ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പശ്ചാത്തപിച്ചാൽ നിൻ്റെ ദുഷ്ടവിചാരങ്ങൾക്ക് മാപ്പ് ലഭിച്ചേക്കും. ധനമോഹം, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം, എനിക്കെല്ലാം നേടണം, എളുപ്പത്തിൽ നേടണം എന്നുള്ള വിചാരം, അതൊക്കെ ദൈവസന്നിധിയിൽ അവിഹിതമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ, മോചനം നേടാൻ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചാൽ ഒന്നാമതായിട്ട് ആശ്വാസം കിട്ടും, രണ്ടാമതായിട്ട് പശ്ചാത്തപിച്ചാൽ നശിക്കാതിരിക്കും, മൂന്നാമത് പശ്ചാത്തപിച്ചാൽ പാപങ്ങൾക്ക് മോചനം ലഭിക്കും, നാലാമത് പശ്ചാത്തപിച്ചാൽ ദുഷ്ടവിചാരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഇനിയും തീർന്നില്ല, ഇനിയും പശ്ചാത്തപിച്ചാൽ എന്ത് നേടാം? പശ്ചാത്തപിച്ചാൽ വളരെ പരമപ്രധാനമായൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ നേടാൻ കഴിയും. തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ സ്ലീഹന്മാരിൽ തലവനായ പരിശുദ്ധനായ പത്രോസ് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, പാപമോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുമ്പോൾ അതിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വന്നു ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു പോയിട്ടുള്ള തിന്മകളെക്കുറിച്ച്, മനുഷ്യർക്ക് അനിഷ്ടമായതിനെക്കുറിച്ച്, ദൈവത്തിന് അനിഷ്ടമായതിനെക്കുറിച്ചൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക. പശ്ചാത്തപിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കായിത്തീർന്നാൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചാൽ അവന് പിന്നെ മറ്റൊന്നും ആവശ്യമില്ല. അവൻ ആഗ്രഹിക്കുന്ന, അവൻ വിചാരിക്കാത്ത നല്ല നല്ല വഴികളിലൂടെ, നല്ല നല്ല കൃപയിലൂടെ ദൈവം അവനെ വഴി നടത്തും. പരിശുദ്ധ തിരുവചനങ്ങളിൽ ആദ്യോടന്തം ഈ പല സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പോകാതിരം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്കുള്ള അനുഭവങ്ങൾ ഏറെയുണ്ട്. അതൊക്കെ പറയാൻ സമയം വിരളമായതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിക്കും. അതായത് അനുദപിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദൈവം ആജ്ഞാപിക്കുകയാണ്. നമ്മൾ കണ്ടു, ദൈവം ആജ്ഞാപിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. എന്താണ് ആജ്ഞാപിക്കുന്നത്? ഇപ്പോൾ ശുദ്ധമുള്ള സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം, ഇപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും
പശ്ചാത്തപിക്കണമെന്ന് അവിടെ ആജ്ഞാപിക്കുന്നു. വിശുദ്ധ സ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ദൈവം കൊടുത്ത ബോധ്യം അവർ പ്രഖ്യാപിക്കുകയാണ്. ദൈവം ആജ്ഞാപിക്കുകയാണ്, ഇപ്പോൾ സകല എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും, നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കുക. സ്നേഹമുള്ളവരെ, സർവശക്തനായ ദൈവം നമ്മോട് ആജ്ഞാപിക്കുകയാണ്, ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കുക. പശ്ചാത്തപിച്ചാൽ നിനക്ക് ആശ്വാസം ലഭിക്കും, പശ്ചാത്തപിച്ചാൽ നീ നശിക്കാതിരിക്കും, പശ്ചാത്തപിച്ചാൽ നിനക്ക് പാപമോചനം ലഭിക്കും, പശ്ചാത്തപിച്ചാൽ നിൻ്റെ ദുഷ്ടവിചാരങ്ങൾക്ക് മാപ്പ് ലഭിക്കും, പശ്ചാത്തപിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിനക്ക് ലഭിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വലിയ സന്ദർഭം അനുഗ്രഹകരമാക്കി തീർക്കാൻ നമുക്ക് താഴ്മയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ ദൈനംദിനം ചെയ്തു പോകുന്ന ഒരു ദിവസം നേരം വെളുത്ത് നമ്മൾ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെയുള്ള സമയത്ത് ചെയ്തു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തമ്പുരാൻ്റെ സന്നിധിയിൽ പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ, മനസ്സിന് അന്തര സംഭവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് വിടുതലും ആശ്വാസവുമുണ്ട്. നമുക്ക് തലകളെ ഉണക്കി തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായി ദൈവമേ, അവിടുന്ന് ഇതുവരെ കരുണയോടെ ഞങ്ങളെ കാത്തല്ലോ നാഥ. അങ്ങയുടെ കരുണമുഖാന്തരം ഇനിയും ഞങ്ങളെ കാത്തു പാലിക്കണമേ നാഥ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോലുള്ള പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു കർത്താവേ. പശ്ചാത്തപിക്കാനുള്ള യോഗ്യതയും അതിനുള്ള അവസരങ്ങളും അതിനുള്ള ആത്മാവിൻ്റെ കൃപയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. പശ്ചാത്താപം മുഖാന്തരം ആശ്വാസം ലഭിക്കാൻ, പശ്ചാത്താപം മുഖാന്തരം നശിക്കാതിരിക്കാൻ, പശ്ചാത്താപിച്ച് ഞങ്ങൾ പാപങ്ങൾക്ക് മോചനം നേടാൻ, പശ്ചാത്തപിച്ച് ഞങ്ങളുടെ ദുഷ്ടവിചാരങ്ങളും ദുഷ്പ്രവർത്തികളും ഞങ്ങൾ നിന്ന് നീങ്ങിപ്പോകാൻ, ഞങ്ങൾക്ക് മാപ്പ് ലഭിക്കാൻ, പശ്ചാത്തപിച്ച് പരിശുദ്ധാത്മാവിനെ നേടാൻ തമ്പുരാനെ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഈ മഹാരോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്ന ഓരോരുത്തരെയും തമ്പുരാനെ അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയോടെ കാത്തുരക്ഷിക്കണമേ. എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മാലാഖമാരുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥങ്ങൾക്ക് എന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.